നമസ്കാരം. തൃശ്ശൂർ ഭാഗത്തെ ഒരു ഉഗ്ര നാടകം അരങ്ങേറുന്നുണ്ട്. പ്രധാന നടൻ സുരേഷ് ഗോപിയാണ്. ലൊക്കേഷൻ ഗുരുവായൂർ മേൽപ്പാലം. നമ്മളൊക്കെ കണ്ടിട്ടുള്ള ഒരു ദൃശ്യം ഞാൻ വീണ്ടും കാണിക്കുകയാണ്. നാടകത്തിലെ പ്രധാനപ്പെട്ട നാന്ദി കുറിച്ചുകൊണ്ടുള്ള ഒരു അഭിനയം സുരേഷ് ഗോപിയാണ്. ആക്ഷൻ ഹീറോ സ്ഥിരം സ്റ്റൈലിൽ മൂപ്പര് ആ ഗുരുവായൂർ മേൽപ്പാലം വഴിയൊക്കെ ഒന്ന് പോയിട്ട് അങ്ങ് ആഞ്ഞടിച്ചു കളഞ്ഞു. ഇതെന്താ തീർക്കാത്തത്, ഞാൻ ചെയ്യാനുള്ള കംപ്ലീറ്റ് ചെയ്തു, കേന്ദ്രം മറ്റേന്നൊക്കെ പറഞ്ഞ മൂപ്പരുടെ പതിവ് ശൈലിയിൽ അങ്ങ് ആഞ്ഞടിച്ചു. സുരേഷ് ഗോപി അല്ലേ, അങ്ങ് റീച്ച് കാര്യമായി കിട്ടും. അങ്ങനെ ചാനലുകളൊക്കെ അത് സംപ്രേഷണം ചെയ്തു. നിങ്ങൾ തെരഞ്ഞെടുത്തവരുടെ ഒന്നും മിടുക്ക് അതിനകത്ത് ഒരു 0.0001% പോലും ഇല്ല. ഇതൊന്നും ഇങ്ങനെ വിളിച്ച് പറഞ്ഞ് നടക്കേണ്ടതല്ല. പക്ഷെ പറയാതെ വയ്യ. നുണ കൊണ്ട് മാത്രം നുണ വേദിച്ച് ജീവിക്കുന്നവരായി മാറി ഇവരൊക്കെ. അതുകൊണ്ട് ഇത് വളരെ വേദനയോടെയാണ് പറയുന്നത്. എന്നെ അറിയിച്ച് ഒരാഴ്ചക്കുള്ളിൽ നമ്മുടെ ഗേർഡർ എത്തിയിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് DRM അദ്ദേഹത്തോട് ചോദിക്കും. ഡിവിഷണൽ റെയിൽവേ മാനേജറോട് ചോദിക്കുക, അദ്ദേഹം ഇത് എവിടെ നിന്നാണെന്ന് പറഞ്ഞത്. തിരുനെൽവേലി കിടന്ന ഗേർഡറാണ് എടുത്തത്. ഡിവിഷൻ മുഴുവൻ ഫിൻഡ് ചെയ്ത് രണ്ട് വശത്തേക്കുള്ള ട്രാക്കിന് മേളിൽ ഗേർഡർ വെച്ച് കഴിഞ്ഞ് അവർ സെപ്റ്റംബർ 30 മുമ്പ് അതിൻ്റെ പണി തീർക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏറിയാലൊരു 15 ദിവസം നിങ്ങൾ കേരള സർവീഡറിന് ഒരു ഉദ്ഘാടനം ചെയ്തു കൊടുക്കാൻ ഇനി ബാക്കി കിടക്കുന്നു. പണി തീർത്തിട്ട് ജനങ്ങൾ നുണ പറഞ്ഞ് ഓരോ പ്രഖ്യാപനങ്ങളും വീരവാദവും മുടക്കിയാൽ മതി എന്നത് താക്കീതോടെയാണ് പറയുന്നത്. എല്ലാം തർക്കിക്കാനുണ്ടെങ്കിൽ നേരിട്ട് വരും. മൊത്തത്തിൽ ഇത് കേട്ടപ്പോൾ ഒന്നും എനിക്ക് മനസ്സിലായില്ല. കേട്ടവർക്കൊക്കെ മനസ്സിലായതുപോലെ ഭാവിക്കലേ നിവൃത്തിയുള്ളൂ. കാരണം ആരൊക്കെയോ നുണ പറയുന്നു, ആരൊക്കെയോ ചെയ്യേണ്ട ആളുകൾ ചെയ്യുന്നില്ല. ജനപ്രതിനിധികൾ സ്വാഭാവികമായും BJP-ക്കാരല്ലാത്ത ജനപ്രതിനിധികളായിരിക്കുമല്ലോ. കേരളത്തിലാകുമ്പോൾ CPO-മാരാണല്ലോ പതിവ് വരിക സുരേഷ് ഗോപിൻ്റെ. അപ്പോൾ അവർ ഒന്നും ഇവിടെ ചെയ്യുന്നില്ല. മേൽപ്പാലം ഭയങ്കര പ്രശ്നത്തിലാണ്. റെയിൽവേൻ്റെ കാര്യമൊക്കെ ഞാൻ കംപ്ലീറ്റ് റെഡിയാക്കി കൊടുത്തു. കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് എല്ലാം ചെയ്തു കൊടുത്തു. അപ്പോഴാണ് സുരേഷ് ഗോപി പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ആളുകൾ യാഥാർത്ഥ്യം എന്താണ് എന്ന് അന്വേഷിച്ചു തുടങ്ങിയത്. ഗുരുവായൂർ MLA NJ അക്ബർ അപ്പം തന്നെ രംഗത്ത് വന്നു. മൂപ്പരൊരു വിശദീകരണം അങ്ങോട്ട് കൊടുത്തു. ഇതിൽ കേന്ദ്രത്തിന് എന്താ കാര്യം, സുരേഷ് ഗോപിയുടെ പാർട്ടിക്ക് എന്താ കാര്യം, റെയിൽവേക്ക് എന്താ കാര്യം എന്നൊക്കെ മൂപ്പരങ്ങ് വിശദീകരിച്ചു. എന്നിട്ട് വിശദീകരിച്ച് കഴിഞ്ഞിട്ട് മൂപ്പരൊരു കാര്യം കൂടി അങ്ങോട്ട് പറഞ്ഞു. എന്താണെന്നറിയോ, തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്കൊന്നും ഗർഡർ സ്ഥാപിക്കുന്നതിന് അനുമതി വാങ്ങിയതിൽ പങ്കില്ല എന്ന് പറയുന്ന നിലപാട് അല്പത്തമാണ്. 4-ാം കിട സിനിമയിലേതുപോലുള്ള മോശപ്പെട്ട അഭിനയമാണ് സുരേഷ് ഗോപി കാഴ്ചവെച്ചത് മേൽപ്പാലം കാണാനെത്തിയതിന് ശേഷം. മേൽപ്പാലം നിർമ്മാണ നടപടികളെക്കുറിച്ച് ഒരു ധാരണയുമില്ലാതെ സ്വയം പരിഹാസ്യനാവുകയായിരുന്നു സുരേഷ് ഗോപി. സംസ്ഥാന സർക്കാർ കിഫ്ബിയിൽ ഉൾപ്പെടുത്തിയാണ് മേൽപ്പാലം നിർമ്മിക്കുന്നത്. നിർമ്മാണത്തിന് 20.20 കോടിയും സ്ഥലം ഏറ്റെടുക്കാൻ 4.23 കോടിയും യൂട്ടിലിറ്റി സർവീസുകൾക്കായി 1.5 കോടി രൂപയും സംസ്ഥാന സർക്കാർ ചെലവഴിക്കുന്നുണ്ട്. റെയിൽവേ പാളത്തിന് മുകളിലുള്ള സ്പാൻ മാത്രമാണ് സുരക്ഷാ നിയമപ്രകാരം റെയിൽവേ നേരിട്ട് ടെൻഡർ കൊടുത്ത് ചെയ്യുന്നത്. ആ സ്പാനിൻ്റെ കാര്യമാണ് മൂപ്പര് പറഞ്ഞത്. അതിൻ്റെ പ്രധാന പ്രവൃത്തിയായ കോൺക്രീറ്റ് തൂണുകളുടെ നിർമ്മാണം പിയർ ക്യാപ്പ് ഉൾപ്പെടെ RBDCK ആണ് നിർമ്മിച്ചത്. റെയിൽവേ സ്ഥാപിക്കുന്ന സ്പാനിൻ്റെ തുകയായ ഏകദേശം 2 കോടി രൂപയുടെ പകുതിയും സംസ്ഥാന സർക്കാർ വഹിക്കും. ഗഡർ സ്ഥാപിക്കുന്നതിന് റെയിൽവേ സുരക്ഷാ വിഭാഗത്തിൻ്റെ പരിശോധന 3 മാസത്തോളം വൈകി. ഈ സാഹചര്യത്തിൽ കേന്ദ്ര റെയിൽവേ മന്ത്രിക്ക് MLA ട്വീറ്റ് ചെയ്തു. അങ്ങനെ സംസ്ഥാന റെയിൽവേയുടെ ചുമതലയുള്ള മന്ത്രി എളമരം കരീം MP എന്നിവർ റെയിൽവേ അധികൃതരുമായി ബന്ധപ്പെട്ടു. അങ്ങനെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് അനുമതി ലഭിച്ചത്. ഈ യാഥാർത്ഥ്യമെല്ലാം പൊതുജനങ്ങൾക്കറിയാമെന്നിരിക്കെ സുരേഷ് ഗോപിയുടെ അവകാശവാദങ്ങൾ ചിരിച്ചു തള്ളും. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞതിന് ശേഷമാണ് സുരേഷ് ഗോപി ഒരു വരവ് അങ്ങോട്ട് വന്നത്. എന്നിട്ട് അങ്ങ് അർമാദിച്ചു. അപ്പോൾ സുരേഷ് ഗോപി വിചാരിച്ചു, സുരേഷ് ഗോപിയുടെ വിചാരം ശരിയായിരുന്നു. കാരണം നാട്ടുകാർ ഏറ്റവും കൂടുതൽ കാണൽ സുരേഷ് ഗോപി പറഞ്ഞ കാര്യമാണല്ലോ. സുരേഷ് ഗോപി ഒരു നടനാണ്, അത്യാവശ്യം ക്ഷോഭിക്കുന്ന ആളാണ്. അപ്പോൾ മൂപ്പരുടെ ക്ഷോഭത്തിന് കുറച്ച് പഞ്ചുണ്ട്, അത് ആളുകളൊക്കെ കാണും. ഇതിനുശേഷമാണ് NJ അക്ബറിൻ്റെ പ്രതികരണം വന്നത്. എന്നിട്ടും മതിയാവാഞ്ഞ് ഗുരുവായൂരിലുള്ള ചില ആളുകളൊക്കെ വീണ്ടും വീണ്ടും ഇറങ്ങുകയാണ്. CPM നിയോജക മണ്ഡലം സെക്രട്ടറി, തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി അംഗമായ C. സുമേഷ് ഫേസ്ബുക്കിൽ ചില കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. സുരേഷ് ഗോപി പോയ പോക്കിൽ മൂപ്പര് മറുപടിയായിട്ട് പറയേണ്ടതാണ്. സുരേഷ് ഗോപി ഒരു വെല്ലുവിളിയൊക്കെ നടത്തിയിരുന്നു അല്ലേ. എന്തായിരുന്നു ആ വെല്ലുവിളി? നേരിട്ട് വാ, ഞാൻ റെഡിയാക്കി തരാമെന്നല്ലോ. ഇതാ അതിങ്ങനെയായിരുന്നു ആ വെല്ലുവിളി. ആ വെല്ലുവിളി കണ്ടാൽ നമുക്ക് രസമാണ്. നിങ്ങൾ കേരള സർവീഡറിന് ഒരു ഉദ്ഘാടനം ചെയ്തു കൊടുക്കാൻ ഇനി ബാക്കി കിടക്കുന്നു. പണി തീർത്തിട്ട് ജനങ്ങൾ നുണ പറഞ്ഞ് ഓരോ പ്രഖ്യാപനങ്ങളും വീരവാദവും മുടക്കിയാൽ മതി എന്നത് താക്കീതോടെയാണ് പറയുന്നത്. എല്ലാം തർക്കിക്കാനുണ്ടെങ്കിൽ നേരിട്ട് വരും. ഈ വെല്ലുവിളി സ്വീകരിച്ചു ഈ സുമേഷ്. സുമേഷ് എന്താ പറയുന്നത്, ജില്ലാ കമ്മിറ്റി അംഗം എന്താ പറയുന്നത്? വെല്ലുവിളി സ്വീകരിക്കുന്നു.
നേർക്കുവരാം സംവാദത്തിന്. തീയതിയും സമയവും നിശ്ചയിക്കട്ടെ. ആരാണ് ഗുരുവായൂർ മേൽപ്പാലം പണിയുന്നത്? ആരാണ് വർക്ക് മോണിറ്ററിംഗ് ചെയ്യുന്നത്? ആരാണ് ആദ്യ അവസാനം അതിനുവേണ്ടി കഷ്ടപ്പെട്ടത്? ഒക്കെ നാട്ടുകാർക്കറിയാം. സംവാദമാകാം. ഇപ്പോൾ പണി പൂർത്തീകരണ ഘട്ടത്തിൽ കുറേ കഷ്ടപ്പാടൊക്കെ കഴിഞ്ഞ് നേരത്തെ എൻ ജെ അക്ബർ പറഞ്ഞ പോലെ റെയിൽവേക്കാർ പോലും ഉടക്കു വെച്ച് അതൊക്കെ തീർത്തു. അങ്ങനെ ആയ ഒരു ഘട്ടത്തിൽ പാലത്തിൻ്റെ മുകളിൽ കയറിയ ആളാണ് സുരേഷ് ഗോപി. അങ്ങനെ ഞെളിഞ്ഞു നിന്ന് എട്ടുകാലി മമ്മൂഞ്ഞ് ചമയുന്ന സുരേഷ് ഗോപിയുടെയും സംഘികളുടെയും അല്പത്തരം പൊളിയാൻ നിമിഷ നേരം മതി. ഇവർ ഹിന്ദു തീർത്ഥാടന കേന്ദ്രത്തിന് മാത്രമായി ചെയ്ത ഏതെങ്കിലും പ്രത്യേക വികസന പാക്കേജ് പറയാമോ? വേണ്ട. ഏറ്റവും മിനിമം ഗുരുവായൂരിൽ നിന്ന് കഴിഞ്ഞ കോവിഡ് കാലം മുതൽ നിർത്തലാക്കിയ രണ്ട് പാസഞ്ചർ ട്രെയിനുണ്ട്. അത് പുനഃസ്ഥാപിക്കാനെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? വടക്കോട്ടുള്ള റെയിൽവേ അലൈൻമെൻറ്റിന് മതിയായ പണം നീക്കിവെച്ചിട്ടുണ്ടോ? വേണ്ട. വർഷങ്ങളായി പൊളിഞ്ഞു വലിയ കുഴിയായി കിടക്കുന്ന റെയിൽവേ റോഡെങ്കിലും ടാറ് ചെയ്ത് നന്നാക്കാൻ ഇവരുടെ റെയിൽവേ വകുപ്പ് ശ്രമിച്ചിട്ടുണ്ടോ? അതിൽ ഈ നടന് ഒന്ന് ഇടപെടാമോ? ഒന്ന് വിളിച്ചു പറയാമോ ഈ നാടകം അവിടെ ഒന്ന് കളിക്കാമോ? പുതിയ റെയിൽ യാർഡ് തുടങ്ങാൻ പദ്ധതിയുണ്ടോ? പുതിയ ട്രെയിൻ അനുവദിക്കുമോ? എല്ലാം ഗുരുവായൂരിൻ്റെ കാര്യമാട്ടോ. ഗുരുവായൂരിലെ പാസഞ്ചർ ട്രെയിൻ എക്സ്പ്രസ്സാക്കി തൃശ്ശൂരിലേക്ക് 10 രൂപ ഉണ്ടായിരുന്ന ടിക്കറ്റ് ചാർജ് 30 രൂപയാക്കിയ നടപടി പിൻവലിക്കാൻ ഇടപെടുമോ? തിരുവെങ്കിടം റെയിൽവേ അടിപ്പാത നിർമ്മിക്കാനുള്ള പണം ഭാഗികമായെങ്കിലും ഈ നടൻ കേന്ദ്രത്തെ കൊണ്ടോ അവരുടെ ഏതെങ്കിലും മറ്റു ഫണ്ടുകളിൽ നിന്നോ അനുവദിപ്പിക്കാമോ? ഇതൊക്കെ ചെയ്തിട്ട് ഞെളിഞ്ഞു നിന്ന് വെല്ലുവിളിക്കുന്നതാണ് നല്ലത്. അല്ലാതെ LDF സർക്കാർ കിഫ്ബി മുഖാന്തരം പൂർണ്ണമായും ഫണ്ട് വകയിരുത്തി സ്ഥലം MLA നിരന്തരമായ ഇടപെടൽ മൂലം മറ്റേത് മേൽപ്പാലം പൂർത്തീകരിക്കാൻ എടുക്കുന്ന സമയത്തേക്കാളും വേഗതയിൽ പണി തീർക്കാൻ പോകുന്ന ഗുരുവായൂർ മേൽപ്പാലത്തിൻ്റെ മുകളിൽ കയറി നിന്ന് ഇല്ലാത്ത കാര്യത്തിൻ്റെ അവകാശവാദവും ഉന്നയിച്ച് വെല്ലുവിളി നടത്തുന്ന സുരേഷ് ഗോപിയുടെ വേഷം കെട്ടൽ സിനിമയിൽ മാത്രം ഓടുന്ന ഒന്നാണെന്ന് തിരിച്ചറിയുന്നത് നന്ന്. ഇതാണ് സി സുമേഷിൻ്റെ പ്രതികരണം. ഇതുകൂടി കേട്ടാൽ സുരേഷ് ഗോപിക്ക് കാര്യങ്ങൾ ഒന്നുകൂടി മനസ്സിലാവും. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ചുറ്റുപാടും നടന്ന കാര്യങ്ങൾ. ആ നടന്ന കാര്യങ്ങൾ നമ്മൾ ഏകദേശം കേട്ടല്ലോ. ഇനി ഇതിന് ശേഷം സുരേഷ് ഗോപിയുടെ ആദ്യം കണ്ട ആ പ്രതികരണം ഒന്നും കൂടി കണ്ടാൽ എങ്ങനെ ഉണ്ടാവും? ഇതിങ്ങനെയാണ് ആ പ്രതികരണം. നിങ്ങൾ തെരഞ്ഞെടുത്തവരുടെ ഒന്നും എടുക്ക്, അതിനകത്ത് 0.0001% പോലും ഇല്ല. ഇതൊന്നും ഇങ്ങനെ വിളിച്ച് പറഞ്ഞ് നടക്കേണ്ടതല്ല. പക്ഷെ പറയാതെ വയ്യ. നുണ കൊണ്ട് മാത്രം നുണ വേദിച്ച് ജീവിക്കുന്നവരായി മാറി. ഇപ്പൊ കാര്യം മനസ്സിലായില്ലേ? സുരേഷ് ഗോപിയുടെ ക്ഷോഭത്തിന് എന്തായിരിക്കും അടിസ്ഥാനം? ഇതിൽ അങ്ങ് കേന്ദ്രത്തിന് മുകളിലിരിക്കുന്ന ആളുകൾക്ക് വല്ല പങ്കുണ്ടോ? ഗുരുവായൂരിൽ എന്തൊക്കെയാണ് ചെയ്തത്? സംവാദം വേണം. സുരേഷ് ഗോപി ഒന്ന് ഇറങ്ങണം. എന്നിട്ട് ഇമ്മാതിരി കാര്യങ്ങളിൽ ഈ അവ്യക്തത, ഈ നാടകാന്തം കവിത്വം എന്നൊക്കെ പറയില്ലേ, അമ്മാതിരി പരിപാടികളൊക്കെ ഒഴിവാക്കിക്കൊണ്ടുള്ള അവ്യക്തത ഒഴിവാക്കിക്കൊണ്ടുള്ള ക്ലിയർ കട്ട് സംഭാഷണമാണ് വസ്തുതാപരമായി നല്ലത്. സിനിമയിലെ സംഭാഷണം സിനിമയിൽ ആണ് നല്ലത്. അത് നമ്മുടെ ഇലക്ഷൻ പൊളിറ്റിക്സിന് മുന്നോടിയായിട്ട് എടുത്തു പയറ്റുമ്പോൾ ചില തിരിച്ചടികളൊക്കെ ഉണ്ടാവും. എന്തായാലും ഗുരുവായൂർ മേൽപ്പാലത്തിൻ്റെ നിലവിലെ സാഹചര്യം സുരേഷ് ഗോപി ഒന്നും കൂടിയും അന്വേഷിച്ച് ഒന്നും കൂടിയും ഇതുപോലത്തെ ഒരു പ്രതികരണം നടത്തുന്നത് ഗംഭീരമായിരിക്കും. തൃശ്ശൂർ ഇലക്ഷൻ വരാൻ പോകല്ലേ, ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകല്ലേ, തൃശ്ശൂരിൽ ഇനിയും ഇമ്മാതിരി ഇഷ്ടംപോലെ പ്രതികരണങ്ങൾ സുരേഷ് ഗോപിക്ക് പുറത്തെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് ലേശം ഹോംവർക്കൊക്കെ ചെയ്തിട്ട് വരുന്നതാണ് നല്ലത്. സുരേഷ് ഗോപിക്ക് നല്ലത് മാത്രം വരട്ടെ. നന്ദി, നമസ്കാരം.